ഫ്രണ്ട്സ് എല്ലാവർക്കും 5G ടെക്നിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. അതും ഐഫോൺ സീരീസിലെ W26 എന്ന് പറയുന്ന ഒരു കോപ്പിയാണ്. അതായത് നമ്മൾ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ചൈന കമ്പനിക്കാർ ഇറക്കിയിരുന്ന ഒരു കോപ്പി വാച്ചാണിത്. W26 സീരീസ് ആണ് ഇത്. അതായത് ഐഫോണിൻ്റെ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തുള്ള ക്വാളിറ്റിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ ഇതിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് അടിപൊളി ഒരു വാച്ചാണ്. സംഭവം കിട്ടില്ലനാണ്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800 രൂപയാണ് ഓൺലൈൻ മാർക്കറ്റിൽ വിലയുള്ളത്. അതായത് ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിയത്. 1800 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ പറയേണ്ട അന്യായ ഗ്രാഫിക്സാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാശ് കൊടുക്കുന്നതിന് മുതലാവുമെന്നുള്ളൊരു സംഭവം ഉറപ്പാണ്. ഒറിജിനലിന് ഏകദേശം 36,000 രൂപയോളം വിലയുണ്ട്. അതിൻ്റെ കോപ്പി ചെയ്തിരിക്കുന്നത് ഒറിജിനലിനെ പോലും തോപ്പിക്കുന്ന രീതിയിലാണ്. അതിൻ്റെ ഒരു ഫിനിഷിങ്ങുകൾ നോക്ക്, വളരെ ക്വാളിറ്റിയോടുകൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നവർ. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പരിചയപ്പെടാം. അപ്പം പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ഇനി എന്തൊക്കെ സാധനങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതിലൂടെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർജിങ് കണക്ടറാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ക്ലിപ്പ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റ് സിസ്റ്റമാണ്. അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം എങ്ങനെയാണ്. അപ്പോൾ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് മൊബൈലിൻ്റെ, അതായത് സാധാരണ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു മൊബൈലിൻ്റെ USB പോർട്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. USB കേബിളാണ് വന്നിരിക്കുന്നത്. അത് ലാപ്ടോപ്പിൽ കുത്താം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ USB പോർട്ടിലൊക്കെ കുത്തിയിട്ട് ചാർജ് ചെയ്യാവുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇതുണ്ടോ, ഇത് ഓപ്പോസിറ്റ് രീതിയിൽ ഒരിക്കലും ഒട്ടത്തില്ല. അത് പ്രത്യേകിച്ച് എടുത്ത് പറയണം. അതായത് മാഗ്നറ്റ് സിസ്റ്റം ആയതുകൊണ്ട് കറക്റ്റ് അതിൻ്റെ ആ ഒരു ലെവലിൽ ഇത് ഒട്ടത്തുള്ളൂ. അതുകൊണ്ട് നെഗറ്റീവ് ചാർജ് ഒരിക്കലും ഇതിന് സപ്പോർട്ട് ചെയ്തില്ല. കറക്റ്റായിട്ട് തന്നെ സൂട്ടാവും. വളരെ ഈസി ആയിട്ട് വേണ്ട ക്ലിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസർ മാനുവലാണ്. ഇതെങ്ങനെ ഉപയോഗിക്കാൻ കാര്യങ്ങളും അതിനകത്ത് നമ്മൾ മൊബൈലുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വഴിയും പരിചയപ്പെടാം മൊബൈലുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത്. പ്രധാനമായിട്ട് നമുക്ക് ഈ വാച്ചിനെ കുറിച്ച് തന്നെ പറയാം. വാച്ചിൽ വന്നിരിക്കുന്ന ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. വളരെ ചീപ്പസ്റ്റ് ആയിട്ട് ഈ വില കിട്ടുന്ന സാധനമാണെങ്കിൽ തന്നെയും ഇതിനകത്ത് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ഒന്നും പറയാനില്ല. അടിപൊളി സംഭവമാണ്. ഞാനിത് നേരത്തെ ഇതിൻ്റെ കുറേ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് റൈറ്റിലോട്ട് ഒന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നുണ്ടോ ഈ സെറ്റിങ്സ് ഉണ്ടോ, അടിപൊളി സെറ്റപ്പിലാണ് ഈ ഒരു സെറ്റിങ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നവർ. വളരെ ക്വാളിറ്റി ഉള്ള ഒരു രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഒറിജിനാലിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. ആ ചേഞ്ച് വരുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതി, രണ്ട് മോഡിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ 9 ആപ്പ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, സ്മാർട്ട് സ്റ്റൈൽ എന്നാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ 9 ആപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ബാക്ക് വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഈ രീതിയിലേക്ക് ചേഞ്ച് ആവും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാമെന്നുള്ളൊരു സെറ്റപ്പാണ്. ഇനി അടുത്ത ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷറ്, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ്, അതുപോലെ ബോഡി ടെമ്പറേച്ചർ, ഈ മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് അറിയാമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കോപ്പി ആയതുകൊണ്ട് തന്നെ, വാച്ച് കോപ്പി ആയതു തന്നെ, ആ ഒരു റിസൾട്ടിന് ഒരിക്കലും നിങ്ങൾ വിലയിരുത്തരുത്. നിങ്ങൾ ഒരു കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലാബ് ടെസ്റ്റിലൂടെ തന്നെ അത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത രീതിയിൽ ഇങ്ങനെയുള്ള ഒരു കോപ്പി വാച്ചിലൂടെ ഒരിക്കലും അത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ആദ്യം നമുക്ക് നോക്കാം, ബ്ലഡ് പ്രഷർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ബ്ലഡ് പ്രഷറിൻ്റെ ഈ ഒരു എംബ്ലത്തിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കാണുന്നുണ്ടോ. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കൗണ്ടിങ് കാണിക്കും. ഇതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെൻസർ നമ്മുടെ ബോഡിയിലേക്ക് ടച്ച് ആവുന്നുണ്ടാവും. ഈ ഒരു സെൻസർ വന്നിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് എത്രത്തോളം എങ്ങനെയാ പറയാം, എത്രത്തോളം കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, ശേഷം നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് അറിയാനുള്ളൊരു ഓപ്ഷനുണ്ട്. അത് ഇതുപോലെ തന്നെയാണ്, ബാക്കിൽ സെൻസർ വർക്കാവും. ആ സമയത്ത് ഹാർട്ട് ബീറ്റിൻ്റെ ആ ഒരു ഇവിടെ കാണിക്കും, ഗ്രാഫ് ഇവിടെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇതേപോലെ തന്നെ ബാക്കിൽ സെൻസർ വർക്കാവും. ഇവിടെ ഒരു ഗ്രാഫ് വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫൈനലി റിസൾട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ടെമ്പറേച്ചർ റിസൾട്ട് ഇവിടെ കാണിക്കും. ഇപ്പോൾ നോർമലി നിങ്ങൾ കണ്ടോ, ഇതിപ്പോൾ ഫിനിഷ് ആവുന്ന സമയത്ത് ആ റിസൾട്ട് ഇവിടെ കവർ ചെയ്ത് കാണിക്കും. 36.6 ആണ് ഇപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആയിട്ട് കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചപ്പോഴാണ് കാണിക്കുന്നത്. ഇനി ഇതിൽ വന്നിരിക്കുന്ന മറ്റ് ഫീച്ചേഴ്സുകൾ, നമ്മൾ സ്ലീപ്പിംഗ്, നമുക്ക് എത്രത്തോളം ടൈം നമ്മൾ കൂടി ഉറങ്ങുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. ഡേ നൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പിന്നെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ആദ്യം പരിചയപ്പെടാം. ഇപ്പോൾ സ്പോർട്സ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് റണ്ണിങ്ങും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വാക്കിങ്ങും അതുപോലെ സൈക്ലിങ്,
അങ്ങനെ അങ്ങനെ പല ഓപ്ഷൻസും ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഔട്ടാവുന്ന കലോറീസ് അതുപോലെ ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി നമ്മുടെ ബോഡിയുടെ ഒരു പ്രൊഫൈല് സെറ്റ് ചെയ്യാം മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്. അത് ഞാൻ ഫൈനലി കാണിച്ചുതരാം അതെങ്ങനെയാന്ന്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള കലോറീസ് എത്ര കട്ടാവുന്നു, നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്യുന്നു, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഫുള്ളായിട്ടൊരു ഗ്രാഫായിട്ട് കിട്ടുന്നതായിരിക്കും. അതൊരു നല്ലൊരു ഫീച്ചറാണ് സംഭവം, ഒന്നും പറയാനില്ല, അടിപൊളി സംഭവമാണ്. വർക്കൗട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ സെറ്റപ്പുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ ഓരോ വൺ ഡേ ബൈ ആയിട്ട് അത് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്കത് ഓരോ ദിവസം നമ്മൾ വർക്കൗട്ട് ചെയ്ത് എത്ര വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എത്ര ഡിസ്റ്റൻസ് പോകുന്നുണ്ട്, എത്ര ദൂരം നമ്മൾ സഞ്ചരിക്കുന്നു, ഇതെല്ലാ കാര്യങ്ങളും നമുക്കിതിനകത്ത് അറിയാൻ പറ്റും. അതൊക്കെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയണം. പിന്നെ വന്നിരിക്കുന്ന ഈ ഒരു വാച്ചിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഡയല്, അതായത് നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ ഡയല് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഒരു 7 ടൈപ്പിലേക്ക് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന, നിങ്ങൾ കാണുന്ന ഒരു ഗ്രാഫിക്സ് ഉണ്ടല്ലോ, ഈ ഒരു പ്രൊഫൈല്, ഈ ഒരു വാൾപേപ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇത് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് റൈറ്റിലോട്ടൊന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഓരോരോ ഡയലായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഡയല് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡയല് നമ്മുടെ ഫ്രണ്ടിൽ വരും. അതൊരു നല്ലൊരു ഫീച്ചറാണ്, നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ഐഫോണിലൊക്കെ വരുന്ന അതേ സെറ്റപ്പ്, ഐഫോൺ ഒറിജിനൽ വാച്ചിൽ വരുന്ന അതേ ക്വാളിറ്റിയിൽ ഇവർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് സംഭവം കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെയേറെ ഇഷ്ടം തോന്നി. കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഒരു ചീപ്പസ്റ്റ് പ്രൈസിൽ ഇത്രയും ഹൈ ഫീച്ചേഴ്സുമായിട്ടാണ് ഈ സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. ഒമാരി കോപ്പി ഇറക്കുക എന്ന് പറയുമ്പോൾ, നമ്മളൊരു കോപ്പിയെ വെല്ലുന്ന രീതിയിൽ, ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ഒരു കോപ്പി എന്നൊക്കെ പറയുമ്പോൾ സംഭവം തന്നെയാണ് ഇത് പറയേണ്ടിയത്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ മൊബൈലുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പം ഞാനിവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോണിനകത്താണ്. ഇത് ഐഫോണിലും അവൈലബിൾ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ, അതുപോലെ ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈലുമായിട്ട് എങ്ങനെ പ്രത്യേകിച്ച് കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു വാച്ച് കണക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ്, നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഫംഗ്ഷനിലൂടെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കിത് ആദ്യം നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് മൊബൈലിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂസർ മാനുവലിനകത്ത് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അവർ, അതായത് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് ഒരു ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്യു ആർ കോഡ് നമുക്ക് സ്കാൻ ചെയ്തിട്ടും കണ്ടെത്താൻ പറ്റും. ഈ ക്യു ആർ കോഡ് നമുക്ക് സ്കാൻ ചെയ്യാം, അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ ആപ്ലിക്കേഷൻ ഇവിടെ നിലവിലുണ്ട്, നമ്മുടെ ഈ ഒരു ഫോണിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെ പ്രധാനമായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈലിൻ്റെ ബ്ലൂടൂത്തിൻ്റെ സെക്ഷൻ ഓൺ ചെയ്യാം. ബ്ലൂടൂത്തിൻ്റെ ഫംഗ്ഷൻ ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ വാച്ചിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാം. നമ്മുടെ ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ സെറ്റിങ്സ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ബി ടി സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ബി ടി സെറ്റിങ്സ് നമ്മൾ ആദ്യം ഓൺ ചെയ്തിടുക. പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് ഓൺ ചെയ്യാം. അതിനുശേഷം അപ്പോൾ നമ്മുടെ ഈ ഒരു സെർച്ചിങ് പോയിന്റിൽ നമ്മുടെ വാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. അപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ അതാണ്ട് വാച്ച് 6 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. വാച്ച് 6 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൊബൈലിലേക്ക് കംപ്ലീറ്റ് ആക്സസിങ് ചോദിക്കും. രണ്ട് രീതിയിലാണ്, അതിൻ്റെ കീപാഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു രണ്ട് മെത്തേഡും കാണിക്കും. അതായത് ഒന്ന് കോളിങ്ങും മറ്റു കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ട്, നമ്മുടെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലും രണ്ട് രീതിയിലും നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഓക്കെ കൊടുത്ത് പെയർ കൊടുത്ത് പെയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു മൊബൈലുമായിട്ട് സിങ്ക് ആവുന്നതാണ് ഇനി അടുത്ത കാണാപ്പുള്ളത്. അപ്പോൾ സിങ്ക് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ബി ടി സെർച്ച് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് ഡിവൈസ് കൊടുക്കുക. സെർച്ച് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും, ഈ ഐ പി അഡ്രസ്സ് കാണിക്കും മൊബൈലിൻ്റെ. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പെയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൊബൈൽ ഇതുമായിട്ട് പെയർ ആവും. അപ്പോൾ ഇവിടെ കുറച്ച് ആക്സസിങ് കാര്യങ്ങളൊക്കെ ചോദിക്കും. നമ്മളെല്ലാം അലോ കൊടുത്തിട്ട് അനേബിൾ ചെയ്യണം. അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോണ് ഈ ഒരു വാച്ചുമായിട്ട് കണക്റ്റ് ആവും. മൊബൈലിൻ്റെ അകത്തുള്ള കോണ്ടാക്ട്സ് അതുപോലെ തന്നെ ഫോൺ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് സിങ്ക് ചെയ്ത് കൊടുക്കണം മൊബൈലിൽ നിന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കോണ്ടാക്ട്സിൻ്റെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിങ്ക് ടു ഫോൺ എന്ന് കൊടുക്കും, സിങ്ക് വിത്ത് ഫോൺ. അപ്പോൾ സിങ്ക് വിത്ത് ഫോൺ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക. ഇതുപോലെ നമ്മളെ മുഴുവൻ ഡാറ്റ ഹിസ്റ്ററി, അതായത് ഇതിലുള്ള കോണ്ടാക്ട്സ് ലിസ്റ്റിലുള്ള കംപ്ലീറ്റ് നമ്പേഴ്സും ഇതിലേക്ക് കയറും. ഈ ഒരു വാച്ചിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ സിങ്ക് ആവുന്നത്, നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ നമ്മൾ സിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഈ ഒരു വാച്ച് സിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. സിങ്ക് ആയി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇതിലുള്ള കംപ്ലീറ്റ് പേരുകൾ നമുക്ക് കംപ്ലീറ്റ് നമുക്ക് ഇതിലുള്ള മുഴുവൻ നെയിമും അതിൻ്റെ നമ്പേഴ്സും എല്ലാം ഇതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ കോൾ ഹിസ്റ്ററികൾ, നമ്മളിന്ന് ചെയ്തിട്ടുള്ള കോൾ ഹിസ്റ്ററി കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഇതിലറിയാൻ പറ്റും. അപ്പോൾ അടുത്ത പ്രധാനമായിട്ട് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് കോൾ ചെയ്യാൻ കഴിയും, കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കോളിംഗ് ഡയലിലേക്ക് ഡയൽ സിസ്റ്റത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കും. നമുക്ക് ഇവിടുന്ന് നമുക്ക് നമ്പർ ഡയൽ ചെയ്തിട്ട് നമുക്ക് കോള് ചെയ്യാനും അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് ഇൻകമിങ് വരുന്ന കോളിന് നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും. ഇതിൽ ചെറിയ മൈക്കും അതുപോലെ തന്നെ സ്പീക്കറും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാനും തിരിച്ച് റിപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ കണ്ടോ,
മൊബൈലിൽ നമുക്ക് ആ കറക്റ്റ് സിങ്ക് ആയി കിടക്കുന്നുണ്ട്, കറക്റ്റ് ഇങ്ങോട്ട് കാണിക്കും. ഇൻകമ്മിങ്ങും ഔട്ട് ഗോയിങ്ങും അതുപോലെ തന്നെ കാണിക്കും. നമ്മളിപ്പോൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാനും അതുപോലെ തന്നെ റിപ്ലൈ ചെയ്യാനും നമുക്ക് കഴിയും ഇതുവഴി തന്നെ. പിന്നെ നമ്മൾ ഇത് ഈ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇപ്പോൾ ആപ്ലിക്കേഷനകത്ത് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷനകത്ത് നമുക്ക് നമ്മുടെ ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റ്, നമ്മുടെ നെയിം, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉറക്കം, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ കലോറീസ് എത്ര കട്ടാവുന്നുണ്ട്, കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. നമ്മൾ എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ട് ദിവസം, ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. പിന്നെ ഈ വാച്ചുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട ഒരു ഫീച്ചറാണ്, ഇപ്പം ഞാനിത് കൈ കെട്ടിയിട്ടുണ്ട്, അപ്പം നമ്മൾ ഇതിനകത്ത് അടുത്തൊരു ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഈ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഷേക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ആൻസറിങ് ഒക്കെ ചെയ്യാൻ പറ്റും. കോളിംഗ്, അതുപോലെ കോളിംഗ് മ്യൂട്ട്, അലാം മ്യൂട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ ഒരു വെക്കപ്പ് എന്നുള്ളൊരു ഓപ്ഷൻസ് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീന് ടൈം ഔട്ട് ആവും. അതായത് നമ്മൾ ഈ ഒരു സ്ക്രീൻ സേവർ നമ്മളൊരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ ടൈം ഔട്ട് ആകുമ്പോൾ ബ്ലാക്ക് സ്ക്രീൻ ആയിട്ട് വരും. ഇപ്പം കൈ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വാച്ചിൽ ടൈം നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ ഓണായി വരും. ആ ഒരു ചെറിയ സെക്കൻഡ് നമ്മൾ ആ ഒരു ടൈമർ കഴിയുമ്പോൾ അത് കട്ട് ഓഫ് ആവും. ആ ഒരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ്, അതായത് ഒറിജിനലിൻ്റെ അകത്തുള്ള അതേ സെറ്റപ്പ് ഇതിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല ഫീച്ചറാണ്. നല്ല അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വാച്ച്, സ്മാർട്ട് വാച്ചിനകത്ത് വന്നിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി എല്ലാം ഉണ്ട്. ഞാൻ ഇത് കാണിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജെന്വിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഇനിയൊരു ക്വാളിറ്റി, നമ്മൾ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാര്യം ഇത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ബാറ്ററി ബാക്കപ്പ് എത്രത്തോളം നിൽക്കും എന്നുള്ളതൊക്കെ. എന്നാൽ തന്നെ നമുക്ക് പറയാനുണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഒരു ക്വാളിറ്റി ഈ ഒരു പ്രൈസിൽ നമുക്ക് കിട്ടുന്ന തന്നെ വലിയൊരു കാര്യം തന്നെയാണ്, വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയണം. അപ്പം കോപ്പി ആണെങ്കിൽ തന്നെ ഒറിജിനൽ വരുന്ന കോപ്പി എന്ന് പറയണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ, അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കണ്ടുമുട്ടുക. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.